ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അശ്വതിയുടെ അമ്മയോട് നാട്ടുകാർ പറയുന്നുണ്ട്, അശ്വതിയുടെ സ്വഭാവം ഒന്നും ശരിയല്ല, രാത്രി എന്നില്ല പകലും നില്ല, ഇവിടെ ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്, ഞങ്ങൾ കയൽപ്പക്കത്തും താമസിക്കണമെന്നൊക്കെ പറയുന്നു. അമ്മ എന്ന നിലയിൽ നിങ്ങൾ മകളെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ ഇടപെടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. അമ്മയാണെങ്കിൽ അശ്വതിയോട് പറയുന്നുണ്ട്, നീ അകത്തേക്ക് വന്ന് എനിക്ക് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അശ്വതിയുടെ അമ്മ അകത്തേക്ക് വന്നതിന് ശേഷം അശ്വതി ഒരുപാട് തല്ലുന്നുണ്ട്. നീ എന്നെ അങ്ങ് കൊന്നാൽ പോരായിരുന്നു, ഇതിലും ഭേദം അതായിരുന്നു നല്ലത്, നാട്ടുകാരുടെ മുന്നിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്തണമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം വീണ്ടും വീണ്ടും അടിക്കുകയാണ്. അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട്, ഇതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ, ഞാനങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ശ്രീകുട്ടി അവിടേക്ക് വരുന്നുണ്ട്, അശ്വതിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ. അശ്വതിയാണെങ്കിൽ ഒന്നും പറയാതെ മോളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ശേഷം കാണിക്കുന്നത് ശ്യാമയും ഐശ്വര്യയും ആഹാരം കഴിക്കാനിരിക്കുന്നു. ആ സമയത്ത് ശ്യാമയ്ക്കാണെങ്കിൽ പെട്ടെന്ന് വൊമിറ്റിംഗ് വരുന്നുണ്ട്. ശ്യാമ പോയി ഛർദ്ദിക്കുന്നുണ്ട്. അമൃതേട്ടത്തിയാണെങ്കിൽ കൂടെ നിന്ന് ശ്യാമയെ തിരുമിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഐശ്വര്യ ഓർക്കുന്നുണ്ട്, ഞാനും ഗർഭിണിയാണല്ലോ, ഞാനും ഛർദ്ദിക്കുന്നത് പോലെ കാണിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഐശ്വര്യം പോയി ഛർദ്ദിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. ഐശ്വര്യ വസന്ത അമ്മയോട് അങ്ങോട്ട് പറയുന്നുണ്ട്, എന്റെ പുറമൊന്ന് തിരുമിത്താ, എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നു. അപ്പോൾ വസന്ത അമ്മയാണെങ്കിൽ പുറം തിരുമി കൊടുക്കുന്നുണ്ട്. ഛർദ്ദിൽ അഭിനയമൊക്കെ കഴിഞ്ഞിട്ട് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വസന്ത അമ്മയ്ക്ക് കുറെ പണി കൊടുക്കുമെന്നൊക്കെ. അശ്വതിയുടെ അമ്മ അശ്വതിയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് ലെറ്റർ കാണിക്കുന്നു, ഇതെല്ലാം ബാങ്കിൽ നിന്ന് വന്നതാണ്, എപ്പോ വേണമെങ്കിലും ഈ വീട് ജപ്തിയായിട്ട് പോകും, പലിശയും എല്ലാം കൂടെ ചേർന്ന് 15 ലക്ഷം ഇപ്പൊ അടയ്ക്കാനുണ്ട്, നിന്റെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അശ്വതി അപ്പോൾ പറയുന്നുണ്ട്, എന്റെ കയ്യിലില്ല എന്നൊക്കെ. അശ്വതിയുടെ അമ്മയപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, അങ്ങനെയെങ്കിൽ പിന്നെ ഇത് ബാങ്കുകാർ കൊണ്ടുപോകട്ടെ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ശ്രീകുട്ടി അവിടേക്ക് വരുന്നുണ്ട്. ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എപ്പോഴും എന്തിനാണ് അമ്മയെ വഴക്ക് പറയുന്നതെന്നൊക്കെ. അശ്വതിയുടെ അമ്മ എപ്പോൾ പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അശ്വതിയോടാണെങ്കിൽ ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്നൊക്കെ. അശ്വതി എപ്പോൾ പറയുന്നുണ്ട്, ഈ വീടിന് 15 ലക്ഷം രൂപയുടെ കടമുണ്ട്, അത് അടച്ചില്ലെങ്കിൽ ഈ വീട് നഷ്ടമാകുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മോള് പറയുന്നുണ്ട്, നമുക്ക് അരുണങ്കിളിനോട് പറയാം, അരുണങ്കിൾ ആണെങ്കിൽ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്കിളിനെ വിളിച്ച് പറയാമെന്നൊക്കെ പറയുന്നു. അശ്വതി എപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതൊന്നും ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു. മോള് പക്ഷെ കേൾക്കുന്നില്ല, മോള് മൊബൈലും എടുത്തുകൊണ്ട് വിളിക്കാനാണെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അശ്വതി തടയാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, മോള് മൊബൈലുമായിട്ട് പോയി അരുണിനെ വിളിക്കുന്നു. ശ്രീകുട്ടി അരുണിനോട് പറയുന്നുണ്ട്, എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്, എന്റെ വീട് വരെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും വരാം, ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ശ്രീകുട്ടിയോട് വീട്ടിലേക്ക് ചെല്ലാമെന്ന് ഫോണിൽ കൂടെ പറയുന്നത് ഐശ്വര്യ കേൾക്കുന്നുണ്ടായിരുന്നു. ഐശ്വര്യ ഉടനെ തന്നെ എനിക്ക് വയ്യെ, വയറുവേദന എടുക്കുന്നതെന്നും പറഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. ഐശ്വര്യ ബഹളം വെക്കുന്നത് കേട്ടിട്ടാണെങ്കിൽ അരുണും അമൃതയും ശ്യാമയും എല്ലാം അടുത്തേക്ക് ചെല്ലുന്നു, ഐശ്വര്യയോട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വയറുവേദനിക്കുന്നേ, എനിക്ക് വയ്യായി എന്നൊക്കെ പറയുന്നു. അമൃതേട്ടത്തി വെള്ളം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട്, എനിക്ക് അരുണ് തന്നാൽ മതി വെള്ളം, അരുണിന്റെ കയ്യിൽ കൊടുക്കാനെന്നൊക്കെ പറയുന്നു. അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമൃതേട്ടത്തി തന്നാൽ എന്താണ് പ്രശ്നമെന്നൊക്കെ. ശ്യാമയും അമൃതയും അപ്പോൾ പറയുന്നുണ്ട്, ഭർത്താവ് തന്നെ കൊടുക്കുന്നതാണ് ഈ സമയത്ത് ഭാര്യമാർക്ക് ഇഷ്ടം, അതുകൊണ്ടാണ്, അതുകൊണ്ട് അരുൺ തന്നെ കൊടുക്കാനെന്ന് പറയുന്നു. അരുൺ ഇഷ്ടമല്ലാതെ കൊടുക്കുകയാണ്. ശ്യാമയും അമൃതയും ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല, എനിക്കൊന്ന് കിടന്നാൽ മതി, എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം അരുണിനോട് പറയുന്നുണ്ട്, എന്നെ പിടിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് കൊണ്ടുപോകാനെന്നൊക്കെ. അരുൺ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം, അമൃതേട്ടത്തെയും ശ്യാമയും കൂടെ റൂമിൽ കൊണ്ടുവിടുമെന്നൊക്കെ പറയുന്നു. പക്ഷെ ഐശ്വര്യ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അമൃതയും ശ്യാമയും അരുണിനെ ഉപദേശിക്കുന്നുണ്ട്, ഈ സമയത്താണെങ്കിൽ ഐശ്വര്യ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ കുഞ്ഞു നന്നായിട്ടുണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് കുറച്ചു നേരം ഐശ്വര്യയുടെ കൂടെ റൂമിൽ ചെലവഴിക്കാനെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ എഴുന്നേറ്റിട്ട് അരുണിന്റെ തോളിലേക്ക് ചാരിയിട്ട് അരുണെ ചേർത്ത് പിടിക്കുകയാണ്, എനിക്ക് വയ്യായെ, എന്നെ പിടിക്കെന്നൊക്കെ പറയുന്നു. അതിനുശേഷം അരുണാണെങ്കിൽ റൂമിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.